ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മുട്ടകൊണ്ട ഒരു ഉള്ളിവട. സാധാരണ നമ്മൾ പരിപ്പുവട, ഉഴുന്നുവട അതുപോലത്തെ ഉള്ളതെല്ലാം കേട്ടില്ല. ഇതിന്ന് മുട്ടവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് മൈദ അടിക്കണം. ഈ അതിൻ്റെ കൂടെ 2 കപ്പ് കടലമാവ് കൂടി ആഡ് ചെയ്യും. ഇനി ഇതിലോട്ടുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ സോഡ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ മൈദയും കടലമാവും ഉപ്പും സോഡപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഞാനൊരു 3 ചെറിയ സവാള അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 2 ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ലൂസാക്കിയിട്ടൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു ടൈറ്റിൽ തന്നെയാണ് ഇത് കുഴച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ റെസ്റ്റിൽ വെക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വെള്ളമായിട്ട് വരും കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരുന്ന ഒരു 10 മിനിറ്റും കൂടി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ കുറച്ച് ഇതേമാതിരി ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കയ്യിലോട്ട് നടുവിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അത് കയ്യിൻ്റെ നടുവിലോട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു മുട്ട ഇരിക്കേണ്ട ഒരു ലെവലിൽ ആ രീതിയിൽ കുറച്ചധികം പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു മുട്ട വെച്ച് കൊടുക്കാം. ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് ബോൾ ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ മുട്ടനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ചെയ്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് ഉണ്ടാക്കി വെക്കാം. അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ഒരു പുറം നന്നായിട്ട് വന്നിട്ടുണ്ട്, മറ്റേ പുറം അതുപോലെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കേണ്ടത്. ഈ കടലമാവിന് ഒരു പ്രത്യേക ഒരു ചോയ ഉണ്ടാവും. അത് പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടില്ലെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് വേറെ എടുത്ത് കാണും. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു കളറായി മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടവട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ച് വലുപ്പം അധികമാകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറും നിറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പെട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.